नमस्कार ഫിലിം റിപ്രസെന്റേറ്റീവ് ചാക്കോയെ കാറിട്ട് കത്തിച്ച പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ജീവിതം പ്രമേയമായ കുറുപ്പ് എന്ന സിനിമയെ ചൊല്ലി പുതിയ വിവാദം കുറുപ്പ് എന്ന സിനിമയുടെ ടൈറ്റിൽ ഫോണ്ടിലുള്ള മെർച്ചൈസ് ടീഷർട്ടുകളുടെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം വർഷമായി കേരള പോലീസിനെ കബളിപ്പിച്ചു കഴിയുന്ന സുകുമാരക്കുറിപ്പിനെ ആഘോഷിക്കുന്ന രീതിയിലാണ് കുറുപ്പ് എന്ന ടീഷർട്ടും സിനിമയുടെ പ്രചരണവും വിമർശനം ദുൽഖർ സൽമാനാണ് കുറുപ്പിന്റെ വേഷത്തിലെത്തുന്നത് നടി സാനി അയ്യപ്പൻ കുറുപ്പ് ടീഷർട്ടുമായി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ ദുൽഖർ സൽമാൻ പങ്കുവച്ചിരുന്നു വിമർശനത്തിന് പിന്നാലെ ഇവ ഡിലീറ്റ് ചെയ്തു അപ്പനക്കുന്ന കൊടും കുറ്റവാളിയെ ആഘോഷിക്കുന്ന സിനിമ വേദനിപ്പിക്കുന്നുവെന്ന് ചാക്കോയുടെ മകൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു യഥാർത്ഥ സുകുമാര കുറിപ്പിനെ ഉപജീവിച്ചാണോ ചിത്രം എന്നതും കുറുപ്പ് ഈ സിനിമയിൽ നായക കഥാപാത്രമായാണോ വരുന്നത് എന്നതും നിർമ്മാതാവ് കൂടിയായ ദുൽഖർ സൽമാനോ സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രനോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സംഭവത്തെ തുടർന്ന് മിഥുൻ മുരളീധരൻ എന്ന പ്രേക്ഷകൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സുകുമാര കുറിപ്പിനാൽ കൊല്ലപ്പെട്ട ചാക്കോയുടെ മകന്റെ വാക്കുകളും മിഥുൻ കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് സ്വന്തം അച്ഛന്റെ കൊലപാതകയെ മഹത്വവൽക്കരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചാക്കോയുടെ മകന്റെ അവസ്ഥ ആലോചിച്ചു നോക്കാനും മിഥുൻ പറയുന്നുണ്ട് മിഥുൻ മുരളീധരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ അടുത്ത ഒരു മിനിറ്റ് സമയത്തേക്ക് നിങ്ങളുടെ പേര് ജിതിൻ എന്നാണെന്ന് കരുതുക നിങ്ങളുടെ അപ്പന്റെ പേര് കെ ജെ ചാക്കു എന്നും കരുതുക നിങ്ങളുടെ ഈ അപ്പനെ സുകുമാരക്കുറിപ്പ് എന്നൊരാൾ സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി കത്തിച്ചു കൊന്നു എന്നും കരുതുക കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിലെ ഏതെങ്കിലും ഒരു നടൻ നിങ്ങളുടെ അപ്പന്റെ ഈ കൊലപാതകയുടെ വേഷം ചെയ്യുന്നു എന്ന് കരുതുക അതിനെ മാസ് ബി ജി എമ്മിന്റെയും ആഘോഷങ്ങളുടെയും രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരുന്നത് കാണേണ്ടി വരുന്നു എന്നുകൂടി ഓർക്കുക ഒപ്പം അതിന്റെ പ്രൊമോഷനുകൾക്കായി നിങ്ങളുടെ അച്ഛന്റെ കൊലപാതകയുടെ പേരെഴുതിയ ടീഷർട്ടുകളും മറ്റും ധരിച്ച് നിങ്ങൾക്ക് മുന്നിലൂടെ ആഘോഷം നടക്കുന്നു എന്ന് സ്റ്റോറുകളിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്നും അതിന്റെ വീഡിയോകളും ബി ജി എമ്മും മറ്റും സ്റ്റാറ്റസായും പ്രൊഫൈലായും ഉപയോഗിക്കുന്നു കാണേണ്ടി വരും എന്നതും ചിന്തിക്കുക ഇനി മേൽപ്പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു ഉദാഹരണമായത് കൊണ്ട് പ്രശ്നമില്ല എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്വന്തം അച്ഛനെ ജീവിതത്തിൽ കണ്ടിട്ടുപോലുമില്ലാത്ത ഒരു ജിതിൻ ഇവിടെ ജീവിക്കുന്നുണ്ട് അയാൾക്ക് തീർച്ചയായും മേൽപ്പറഞ്ഞ ഈ വികാരങ്ങൾ തോന്നുന്നുണ്ട് അയാൾ ഇതിനെപ്പറ്റി പറഞ്ഞവ ഒരിക്കലെങ്കിലും ഒന്ന് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മുഖം കണ്ടിട്ടില്ല അപ്പൻ കൊല്ലപ്പെടുമ്പോൾ എൻ്റെ അമ്മ ആറുമാസം ഗർഭിണിയായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പോലും തികഞ്ഞിരുന്നില്ല ആർത്തുങ്കൽ പള്ളിയിലേക്ക് കൊണ്ടുപോകാമെന്ന് അമ്മയ്ക്ക് വാക്കു നൽകിയാണ് അപ്പനെന്ന് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയത് പിന്നെ തിരിച്ചു വന്നില്ല ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് അതിനിടയിൽ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ പിന്നെ ശ്രദ്ധിച്ചില്ല എന്നാൽ ചിത്രത്തിന്റെ ടീസർ കണ്ടപ്പോൾ മനസ്സിലെനിക്ക് വല്ലാത്ത വേദന തോന്നി ഞാനത് അമ്മയെയും കാണിച്ചു അമ്മയും തകർന്നുപോയി കഥാപാത്രമായ സുകുമാര ഇനി ഞാൻ വിചാരിക്കണം എന്നെ പിടിക്കാൻ എന്ന സംഭാഷണം കൂടി കേട്ടപ്പോൾ ആകെ തകർന്നുപോയി എന്റെ അപ്പനെ കൊന്നയാളെ മഹത്വവൽക്കരിക്കുകയാണെന്ന് എനിക്ക് തോന്നി അപ്പന്റെ ഭരണവാർത്തയറിഞ്ഞതിൻറെ അന്ന് അമ്മയുടെ അപ്പൻ ഹൃദയാഘാതം വന്ന് വരച്ചു അപ്പൻറെ അമ്മ കിടപ്പിലായി പിന്നീട് അമ്മ എന്നെ പ്രസവിച്ചതും ഒറ്റയ്ക്ക് വളർത്തിയതും ഒരുപാട് യാതനകൾ അനുഭവിച്ചായിരുന്നു അമ്മയ്ക്കിപ്പോൾ അതൊന്നും ഓർക്കാനോ അതേക്കുറിച്ച് സംസാരിക്കാനോ ഇഷ്ടമല്ല പക്ഷേ മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയും അപ്പനെ കൊന്നയാളുടെ പേര് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്റെ അപ്പനെ കൊന്നവൻ പൊതുജനത്തിന് മുന്നിൽ ഹീറോ ആയി തീരുമോ എന്ന ഭയം എനിക്കുണ്ട് അയാളുടെ ക്രൂരതയുടെ പരിണതഫലം അനുഭവിച്ച ഞങ്ങൾക്ക് അതൊരിക്കലും താങ്ങാനാകില്ല കുറുപ്പ് സിനിമ ഇറങ്ങുന്നതിനോടുള്ള ഇത്തരം ആഘോഷങ്ങളോടാണ് എതിർപ്പ് അത് ദുൽഖർ പ്രൊമോട്ട് ചെയ്യുന്ന രീതികളോടും വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്